നവംബർ 1 കേരളപ്പിറവി ദിനം. കേരളപ്പിറവിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങൾ. കേരള സംസ്ഥാനം നിലവിൽ വന്ന തീയതി ഏത്? 1956 നവംബർ 1. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? 14. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? പാലക്കാട്. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി ഏത്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യമേത്? കരിമീൻ. കേരളത്തിലെ ഔദ്യോഗിക വൃക്ഷമേത്? തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമേത്? കണിക്കൊന്ന. കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര? 44. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ്. കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഏതെല്ലാം? തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല ഏത്? മലപ്പുറം. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത്? ആനമുടി. കേരളത്തിലെ വനപ്രദേശം കൂടുതലുള്ള ജില്ല ഏത്? ഇടുക്കി. കേരളത്തിൽ കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏത്? കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത്? കാസർഗോഡ്. കേരളത്തിലെ നിള എന്നറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു? 5 ജില്ലകൾ. ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏത്? കാസർഗോഡ്. കേരളത്തിൽ റെയിൽപാതകൾ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? ഇടുക്കി, വയനാട്. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല ഏതാണ്? വയനാട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏത്? മുഴുപ്പിലങ്ങാട്. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് എവിടെയാണ്? കുറുവാദ്വീപ്. കേരളത്തിലെ മഴനിഴൽ പ്രദേശമേത്? ചിന്നാർ. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമേത്? ലക്കിടി. കേരളത്തിലെ നിത്യഹരിത വനമേത്? സൈലന്റ് വാലി. സൈലന്റ് വാലി എന്ന പേരിന് കാരണമെന്ത്? ചീവീടുകളുടെ അസാന്നിധ്യം. കേരളത്തിൽ
ചന്ദന മരങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന സ്ഥലമേത്? മറയൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? കണ്ണൂർ. കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമേത്? പെരിയാർ വന്യജീവി സങ്കേതം. ദേശാടന പക്ഷികളുടെ പരുദീസ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കടലുണ്ടി വന്യജീവി സങ്കേതം. ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ ഉദ്യാനം ഏതാണ്? കുറിഞ്ഞി സാങ്ച്വറി. കുറിഞ്ഞി ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യമേത്? നീലക്കുറിഞ്ഞി. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏത്? തെന്മല ബട്ടർഫ്ലൈ പാർക്ക്. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമേത്? ചുലന്നൂർ. കേരളത്തിൽ എത്ര കായലുകളുണ്ട്? 34. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമേത്? ശാസ്താംകോട്ടകായൽ. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമേത്? പൂക്കോട് തടാകം. കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ആന.